വന്നതാണ്. അദ്ദേഹത്തിന്റെ കേസ് രണ്ട് കേസുണ്ട്, കേസെടുക്കും. അതിലെ ഇന്ന് അദ്ദേഹത്തിന് പത്തനംതിട്ട ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടുകൂടി ആ ഒരു യുഗം കസ്റ്റഡി വെച്ചുകൊണ്ടുള്ള പോലീസിന്റെ തേർവാഴ്ച അവസാനിക്കും എന്നാണ് കരുതുന്നത്. ബാക്കിയുള്ള കേസുകൾ എയർപോർട്ടിലെ കേസ് അവൈലബിൾ ആണ്, അതുകൊണ്ട് അതിൽ റിമാൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഇതുകൂടെ കഴിഞ്ഞാൽ കേസുകൾ ഞാനങ്ങനെ കരുതുന്നില്ല, നടത്തുന്നു ഞാൻ കരുതുന്നില്ല. എന്ത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉത്തരം പറയേണ്ടത് ഭാരത എനിക്കില്ല. ഞങ്ങളുടെ സമരം ശക്തിപ്പെടുത്തുമെന്നാണ് നാല് ഇംഗ്ലീഷ് പത്രങ്ങളിൽ ഇന്നലത്തെ ബി ജെ പിയുടെ തീരുമാനം വന്നിട്ടുണ്ട്. ദയവ് ചെയ്തൊന്ന് വായിച്ചേക്കുക. സമരം വിപുലപ്പെടുത്തുന്നു, അതിൻ്റെ ഭാഗമായി സെക്രട്ടറിയേറ്റ് മുമ്പിൽ ഒരു ജനറൽ സെക്രട്ടറി ഉപവാസം, നിരാഹാരവ്രതം, ജീവിതം മുഴുവൻ നിരാഹാരം നടത്തുന്നു. അതേസമയത്ത് മറ്റ് സമരങ്ങൾ തുടരുന്നു. ഇതാണ് പാർട്ടിയുടെ തീരുമാനമായിട്ട് ഇന്നലെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ശരിയായ രൂപത്തിൽ ഇംഗ്ലീഷ് പത്രങ്ങളിൽ, ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഡെക്കാൻ ക്രോണിക്കലും ഒക്കെ വന്നിട്ടുണ്ട്. ഹെഡിങ് വന്നതാണ്. മറിച്ച് ചിന്തിക്കാനുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, എഴുതിക്കോളൂ. ശുദ്ധകളം ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ കുളവെന്നുള്ളതേ ഉള്ളൂ. നിർത്തിവെച്ചു, ഒത്തീർപ്പാക്കി എന്നുള്ളത് മാധ്യമ സൃഷ്ടികൾ ആണ്, അതിലൊരു അടിസ്ഥാനവുമില്ല. അതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവരിപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് റെസ്ട്രിക്ഷൻ. മീഡിയകളെ റെസ്ട്രിക്ട് ചെയ്ത് ഇന്ത്യ രാജ്യത്ത് ഇവിടെ ഇല്ലാത്തവണ്ണം അടിയന്തരാവസ്ഥയേക്കാൾ കഷ്ടമായിട്ട് ആരെയെങ്കിലും കാണണം, ഇതുപോലെ സ്ഥലത്ത് വെച്ച് കാണണമെങ്കിൽ അവരുടെ പെർമിഷൻ എഴുതി വാങ്ങണമെന്നായിപ്പോൾ